യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയും ദൈവവചനവുമായി വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള അനേക ലക്ഷം പ്രേക്ഷകർ വളരെ സജീവമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രൊവിഷൻ ചാനലിൻ്റെ മന്ത് ഓഫ് ഇന്റർസെഷൻ ഈ മനോഹരമായ പ്രോഗ്രാമിൽ ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. ധാരാളം സമയങ്ങൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്നുള്ള അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സത്യവചകളെയും തുളച്ച് ചെല്ലുന്നത് വരെ കയറി ചെല്ലാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം അധികാരമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലയേറിയ ശ്രദ്ധ അല്പം മിനിറ്റത്തെ ഈ ദൈവവചന കേൾവിയിൽ പ്രാർത്ഥനയോടെ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളാണ്. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗം മത്തായി സുവിശേഷം ഈ 8-ാം അധ്യായം 5 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം. ഇതേ ഭാഗം തന്നെ ലൂക്കോസ് സുവിശേഷകനും ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയിൽ യേശു ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്യുവാനിടയായിട്ടുണ്ട്. സമാന നിലകളിലുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുള്ളതായി സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശു ധാരാളം കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. ധാരാളം കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷപാതക്കാർക്ക് കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ഒരാളെ സൗഖ്യമാക്കിയ നിലയിലല്ല കർത്താവ് മറ്റൊരു കുരുടനെ സൗഖ്യമാക്കിയിട്ടുള്ളത്. അനേക പക്ഷപാതക്കാരെ യേശു സൗഖ്യമാക്കിയിട്ടുള്ളതിൽ ഒരാളെ സൗഖ്യമാക്കിയ നിലയിലല്ല യേശു മറ്റൊരാളെ സൗഖ്യമാക്കുവാനിടയായത്. യേശു അനേക മുടന്തന്മാർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ യേശു സൗഖ്യമാക്കുവാൻ ഉപയോഗിച്ച അതേ മാനദണ്ഡത്തിലായിരുന്നില്ല സമാന രോഗമുള്ള മറ്റൊരാളെ സൗഖ്യമാക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള മാർഗം. അതിൽ നിന്ന് എനിക്ക് പറയാനൊരു സന്ദേശമുണ്ട്. കർത്താവ് ഓരോരുത്തർക്കും വ്യക്തിപരമായി വ്യത്യസ്തമായ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളേത് രോഗാവസ്ഥയിലായിരുന്നാലും നിങ്ങളേത് പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്നായിരുന്നാലും ലോകത്തിൽ മറ്റൊരാൾക്കും വേണ്ടി ഇന്നുവരെ കർത്താവ് ചെയ്തിട്ടില്ലാത്ത നിലവാരത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അത്ഭുതം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ യേശു ശക്തിയുള്ളവനാണ്. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവത്തിന് വ്യത്യസ്തമാണ്. കാരണം നീ ദൈവത്തിന് വ്യത്യസ്തതയുള്ളവനായതുകൊണ്ട് ലോകത്തിൽ ഇന്ന് 750 കോടിയോളം ആളുകൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരാളെ സൃഷ്ടിച്ച് അതേ ഫ്രെയിമിൽ ദൈവം മറ്റൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. ലോകത്തിലെ സകല മനുഷ്യരുടെയും കണ്ണിൻ്റെ കൃഷ്ണമണികൾ വ്യത്യസ്തമാണ്. ലോകത്തിലെ സകല മനുഷ്യരുടെയും കൈയുടെ പെരുവിരലിലെ രേഖകൾ വ്യത്യസ്തമാണ്. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ ദൈവം
സൃഷ്ടിക്കാൻ ഉപയോഗിച്ച അതേ ഫ്രെയിമിൽ ദൈവം മറ്റൊരാളെ സൃഷ്ടിച്ചിട്ടില്ലാത്തത് കൊണ്ട് നീ ദൈവത്തിന് സ്പെഷ്യലാണ്. നീ ദൈവത്തിന് സ്പെഷ്യലായതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ സ്പെഷ്യലാണ്. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമാണ്. നിന്റെ വെളി വ്യത്യസ്തമാണ്. നിന്റെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. നിന്റെ മേലുള്ള അഭിഷേകം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ആ പിതാവിന് വേണ്ടി ചെയ്തതുപോലെ, ആ അച്ഛന് വേണ്ടി ചെയ്തതുപോലെ, ആ സഹോദരിക്ക് വേണ്ടി ചെയ്തതുപോലെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കേണ്ട. കാരണം മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ദൈവം ചെയ്തതുപോലെയല്ല, നിനക്ക് വേണ്ടി തികച്ചും വ്യത്യസ്തമായി ഒരു സമാനതകളും ഇല്ലാത്ത നിലയിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങളെല്ലാം ദൈവത്തിന് സ്പെഷ്യലാണ്. കാരണം നീ ദൈവത്തിന് സ്പെഷ്യലായതുകൊണ്ട് വായിക്കുന്ന ദൈവവചന ഭാഗം മത്തായി സുവിശേഷം 8:5 വാക്യങ്ങളാണ്. അവിടെ യേശു ശിഷ്യന്മാരുമായി കഫർനഹൂമിലായിരിക്കുമ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്ന ശതാധിപൻ ഹെരോദ അന്തിപ്പാസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. എന്നുവെച്ചാൽ ഒരു മിലിട്ടറിയുടെ ക്യാപ്റ്റനാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ മനുഷ്യൻ എന്തിനാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്? ആ മനുഷ്യൻ്റെ ദാസൻ, ബാല്യക്കാരൻ ഭവനത്തിൽ അതികഠിനമായ രോഗം പിടിച്ച്, പക്ഷപാതം പിടിച്ച് അതികഠിനമായ വേദന അനുഭവിക്കുകയാണ്. ഈ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ അതികഠിനമായ രോഗം പിടിച്ച് ഭവനത്തിൽ വേദന അനുഭവിച്ചു കിടക്കുകയാണ്. ഈ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കാം. നമുക്ക് താഴേക്ക് വായിക്കുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണാം. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ശതാധിപൻ തൻ്റെ ഒരു വിഷയമല്ല ദൈവസന്നിധാനത്തിൽ പറയുന്നത്, തൻ്റെ ബാല്യക്കാരൻ്റെ, തൻ്റെ ദാസൻ്റെ. നോക്കൂ, സ്വന്തം വിഷയമല്ല കർത്താവിനോട് പറയുന്നത്, മറ്റൊരാളുടെ വിഷയം യേശു കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോടായി പറയാനുള്ളത്, നാം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിഷയം കൂടി ദൈവസന്നിധാനത്തിൽ ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നവരായിരിക്കണം. ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നോക്കൂ, താൻ അതികഠിനമായ രോഗാവസ്ഥയിലൂടെ പോകുമ്പോഴും അതിഭയങ്കരമായ പ്രശ്നത്തിലൂടെ ഇയ്യോബ് പോകുമ്പോഴും ഇയ്യോബ് തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനിടയായിത്തീർന്നു. നാം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിഷയങ്ങളും നമ്മുടെ വിഷയം പോലെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ പ്രാർത്ഥന ആവശ്യമില്ലാതിരുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. എന്നാൽ പ്രാർത്ഥന ആവശ്യമില്ലാതിരുന്ന യേശു ലോകത്തിലുള്ള മറ്റെല്ലാവരേക്കാൾ കൂടുതലായി യേശു അധികം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പിതാവായ ദൈവത്തിന് മുമ്പാകെ യേശു മലമുകളിലും നിർജ്ജനമായ സ്ഥലത്തും മരുഭൂമിയിലും തരേകനായിരുന്നു കൊണ്ട് രാത്രികളെ പകലാക്കിക്കൊണ്ട് യേശു പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥണച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ആവശ്യമില്ലാതിരുന്ന യേശുവിന് ലോകത്തിൽ എല്ലാവരേക്കാൾ കൂടുതലായി യേശു പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ലോക ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിൽ
യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൽ. അവിടെ പിതാവായ ദൈവത്തിനു മുമ്പിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ഒരു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു തൻ്റെ ഒരു കരം ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തിലേക്ക് നീട്ടിക്കൊണ്ട് യേശു മഹാപൗരോഹിത്യ പ്രാർത്ഥന നടത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിലെ യേശുവിൻ്റെ ആ പ്രാർത്ഥനയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യം യേശു തനിക്ക് വേണ്ടി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ സഭയ്ക്കു വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് മാതൃകയാക്കി കാണിച്ചത് യേശു കർത്താവാണ്. യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് വേണ്ടി തന്നെ യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശു പിതാവായ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന അതേ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ലോകമുണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അതേ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. ഇവിടെ യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആര് പ്രാർത്ഥിച്ചാലും അതിനേക്കാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് നമുക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ആത്മീയ നിലവാരത്തിന് വേണ്ടി, നമ്മുടെ സാമ്പത്തിക മേഖലയിലെ തകർച്ചകളെ കണ്ടുകൊണ്ട് നാം ദൈവസന്നിധാനത്തിൽ വളരെ വ്യക്തമായി, വളരെ ഹൃദ്യമായി, വളരെ ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. യേശു രണ്ടാമതായി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊന്നാമത് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഇതാണ്, കർത്താവേ ഇവരെ കാത്തുകൊള്ളണമേ, ഇവരെ കാത്തുകൊള്ളണമേ. രണ്ടാമതായി യേശു പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. മൂന്നാമതായി യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയാണ്, പിതാവേ ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം ഇവരെ പകയ്ക്കുന്നു. ഇവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാക്കണമേ. അതെ പ്രിയമുള്ളവരെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ യേശു കർത്താവ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി യേശു മധ്യസ്ഥനച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. വലിയ അപകടങ്ങളുടെ മുമ്പിൽ, വലിയ അനർത്ഥങ്ങളുടെ മുമ്പിൽ എത്രയോ പ്രാവശ്യം മരണത്തെ മുഖാമുഖമായി കണ്ടവരാണ് നാം. വലിയ അനർത്ഥങ്ങൾ തലനാരിഴയ്ക്ക് വഴിമാറിപ്പോയിട്ടില്ലേ? ഒരു കാര്യം നാം മറക്കരുത്, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല പലപ്പോഴും നാം നിൽക്കുന്നത്, മറിച്ച് നമുക്ക് വേണ്ടി യേശു കർത്താവ് മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവേ ദുഷ്ടന്റെ കയ്യിൽ ഇവരകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ, നിന്റെ വചനം കൊണ്ട് ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാൾത്തോറും നമുക്ക് വേണ്ടി നാം ഉറങ്ങുമ്പോഴും നാം യാത്ര ചെയ്യുമ്പോഴും നാം അലസരായിരിക്കുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി ഒരുവൻ മധ്യസ്ഥനച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ ഭാഗം യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ അതിൻ്റെ അന്തസ്സത്ത നാം പഠിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്, യേശു പിതാവായ ദൈവത്തോട് തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഈവരും ഒന്നായി തീരേണ്ടതിന്. അതെ,
ലോകത്തിലുള്ള ദൈവജനത്തിൻ്റെ ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി യേശു പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി കർത്താവ് പ്രാർത്ഥിക്കുന്നൊരു വിഷയം ഇതാണ്, പിതാവേ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇവരെയും ഇരുത്തേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോടുകൂടെ ഞാനും നിങ്ങളും അനന്തകോടി നിത്യതയിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു കർത്താവിനോട് ചേർന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും ഇരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മധ്യസ്ഥനച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ വിഷയം ഇതാണ്, പിതാവേ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അതേ സ്നേഹത്തിൽ ഇവരുമായിരിക്കേണ്ടതിന്. അരെ പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള സകല ആളുകളും തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കേണ്ടതിന് വേണ്ടി ലോകത്തിലെ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവസഭയിലെ ഓരോ വിശ്വാസികളും ഓരോ അംഗങ്ങളും ദൈവസ്നേഹമുള്ളവരായി തീരേണ്ടതിന് പിതാവായ ദൈവവും യേശു കർത്താവും തമ്മിലുള്ള അതേ ഗാഢമായ സ്നേഹബന്ധത്തിലേക്ക് ലോകത്തിലെ സകല ദൈവജനവും അതേ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരേണ്ടതിനായി യേശു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു ലോകത്തിലായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നാം കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ ഇടിവിൽ നിന്ന് നാം മധ്യസ്ഥണച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ശതാധിപൻ ചെയ്തത് തൻ്റെ ഒരു വിഷയമല്ല, തൻ്റെ ദാസൻ്റെ, ഒന്നുകൂടി പറഞ്ഞാൽ മറ്റൊരാളുടെ വിഷയവുമായി കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. വേറെ പുസ്തകത്തിൽ നെഹെമ്യാവിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നെഹെമ്യാവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ യെരുശലേമിൻ്റെ നാശം കണ്ടപ്പോൾ യെരുശലേമിൻ്റെ വാതിലുകൾ തീ കൊണ്ട് ചുട്ടും അതിൻ്റെ മതിലുകൾ തകർന്നും കിടക്കുന്ന കണ്ടപ്പോൾ നെഹെമ്യാവ് എന്ന മനുഷ്യൻ കുറേ നാൾ ദൈവസന്നിധാനത്തിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, കുറേ അധികം ഉപസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ച് ഒരിക്കൽ നെഹെമ്യാവ് ദൈവത്തോട് തൻ്റെ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു, ഭയങ്കരനും മഹാനുമായ ദൈവമേ. നോക്കൂ, പ്രാർത്ഥനയിൽ നെഹെമ്യാവ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് ഭയങ്കരനും മഹാനുമായ ദൈവമേ എന്നാണ്. നാം ഓർക്കണം നമ്മുടെ ദൈവമാരാണ്, നമ്മുടെ ദൈവം ഭയങ്കരനും മഹാനുമായ ദൈവമാണ്. ചാണുകൊണ്ട് ആകാശത്തിൻ്റെ അളവെടുക്കുന്നവൻ, ഭൂമിയുടെ പൊടി നാഡിയിൽ കൊള്ളിക്കുന്നവൻ, വലിയ സമുദ്രത്തിലെ വെള്ളങ്ങളെ ഉള്ളം കയ്യിൽ കൊള്ളിക്കുന്നവൻ, വലിയ കുന്നുകളെ വെള്ളിത്തുലാസുകൾ കൊണ്ട് തൂക്കി നോക്കുന്നവൻ, ആകാശത്തിലെ വലുത് ചെറുതുമായ കോടാനുകോടി നക്ഷത്രങ്ങളെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവൻ, അവയിൽ ഓരോ നക്ഷത്രങ്ങളുടെയും പേര് വിളിക്കുന്നവൻ, നിനക്കറിഞ്ഞുകൂടിയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യ ദൈവം, അവൻ ഭൂമിയുടെ അറുതികൾ സൃഷ്ടിച്ചവൻ തന്നെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവമാരാണെന്നാണ്. നമ്മുടെ ദൈവമാരാണ്, നമ്മുടെ ദൈവം മഹാനും ഭയങ്കരനുമായ ദൈവമാണ്. നെഹെമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലുപ്പം അറിഞ്ഞുകൊണ്ട്, ദൈവമാരണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നെഹെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നെഹെമ്യാവ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പാപങ്ങളെ ദൈവസന്നിധാനത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏത് വിഷയത്തിലും, ഏത് അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിലും ലോകത്തിൽ ആരെല്ലാം കൈമലർത്തിയാലും ആ വിഷയത്തിൽ പോലും പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഈ വചന കേൾവിയിൽ നിങ്ങൾ എവിടെയിരുന്ന് ഈ വചനം കേട്ടാലും നിങ്ങളെനിക്ക് ഈ സന്ദേശത്തിലൂടെ ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളൊരു രോഗിയായിരിക്കാം, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിങ്ങളുടെ മുമ്പിൽ കൈമലർത്തിയെന്ന് വരും, ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ലോകത്തിൽ മറ്റൊരാൾക്കും പരിഹാരം നൽകുവാൻ കഴിയാത്ത അത്രയും ഭയങ്കര പ്രശ്നത്തിന് മുമ്പിലായിരിക്കാം ഇന്ന് ഈ
വചനം നിങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നു, ദൈവം സർവശക്തനായ ദൈവമാണ്, അവൻ ഭയങ്കരനും മഹാനുമായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ലോകത്തിൽ മറ്റൊരാൾക്കും നിനക്ക് വേണ്ടി ചെയ്ത് തരുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. നെഹെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നെഹെമ്യാവിൻ്റെ പുസ്തകം 1:9 എത്തുമ്പോൾ അവിടെ നെഹെമ്യാവ് പറയുകയാണ്, മോശ മുഖാന്തരം ഞങ്ങളുടെ പിതാക്കന്മാരോട് വാക്തത്വങ്ങളെ നൽകിയ ദൈവമേ, ഞങ്ങൾ നിന്റെ വചനം പ്രമാണിച്ചിട്ടില്ല. സ്തോത്രം, എങ്കിലും നിന്റെ ഒരു വാക്തത്വം ഞങ്ങൾക്കുണ്ട്. നിന്റെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയാലും അവരെ എല്ലാം ശേഖരിച്ച് മടക്കി വരുത്തുമെന്ന് ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ, അങ്ങനെയാണെങ്കിൽ നിന്റെ മേലോ നിന്റെ കുടുംബത്തിൻ്റെ മേലോ നിന്റെ മേലോ നിന്റെ തലമുറയുമേലോ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞ ഒരു വാക്തത്വമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പിച്ച് പറയാം, ആ വാക്തത്വങ്ങൾ സംഭവിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സംഭവിക്കും, നിന്റെ മേലുള്ള വാക്തത്വങ്ങൾ സംഭവിക്കും. അല്പം വൈകിയെന്ന് വന്നാലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെല്ലാം ഊവ് ഊവ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് നിന്നോട് ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സംഭവിക്കും, ആ വാക്തത്വങ്ങൾ നിറപടിയായി നിവർത്തിക്കപ്പെടും. നെഹെമ്യാവ് ദൈവസന്നിധിയിൽ ഒരു ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥനച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ മോർദ്ദെക്കായിയെക്കുറിച്ച് കാണാം. മോർദ്ദെക്കായി കൈപ്പോടെ കരഞ്ഞൊരു മനുഷ്യനാണ്. സംഭവിച്ചതൊക്കെയും കേട്ടപ്പോൾ, എസ്തേറിന്റെ പുസ്തകം 4 വായിച്ചു തുടങ്ങുന്ന അങ്ങനെയാണ്, സംഭവിച്ചതൊക്കെയും കേട്ടപ്പോൾ മോർദ്ദെക്കായി വസ്ത്രം കീറി തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നെടുമ്പാട് വീണ് കരയുകയാണ്. എങ്ങനെ കരയുന്നു? കൈപ്പോടെ കരയുകയാണ്. സംഭവിച്ചത് എന്താണ്? ഒരു മോർദ്ദെക്കായി ദൈവസന്നിധാനത്തിൽ കൈപ്പോടെ കരയുവാൻ തയ്യാറായപ്പോൾ രേഖകൾ മുഴുവനും യഹൂദ ജാതിയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എഴുതപ്പെട്ടുവെങ്കിലും ഒരു മോർദ്ദെക്കായി കൈപ്പോടെ കരഞ്ഞപ്പോൾ ദൈവം രേഖകളെ മാറ്റിമറിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കാം, നീ കൈപ്പോടെ കരയുവാൻ തയ്യാറായാൽ, നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ രേഖകളെ നിനക്ക് വേണ്ടി മാറ്റി എഴുതുവാൻ കഴിയും. കാരണം നമ്മുടെ ദൈവം സാധ്യതകളില്ലാത്ത സ്ഥലത്ത് സാധ്യതകൾ ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഒരെസ്തേർ രാജ്ഞിയായിരുന്നിട്ടും ചില ദിവസങ്ങൾ ഉപവസിച്ചു. രാജാവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. രാജാവ് തൻ്റെ പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടി. എസ്തേറ് രാജസന്നിധിയിൽ ചെന്ന് അവളുടെ കാര്യങ്ങളെ ബോധിപ്പിച്ചു. എന്നിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, യഹൂദൻ എന്ന ജാതിയെ ആദാർ മാസം 12-ാം മാസം 13-ാം തീയതി കൂട്ടമായി കൊല ചെയ്യുന്നതിന് വേണ്ടി എഴുതപ്പെട്ട രേഖകൾ, പൂരെന്ന് പറയുന്ന ഒരു ചീട്ട് തയ്യാറാക്കി കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചു. പക്ഷേ എസ്തേർ രാജ്ഞി രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതോടുകൂടി ആ ഭാഗത്തിൻ്റെ അതേ ഹാമാൻ തയ്യാറാക്കിയ എല്ലാ പദ്ധതികളും പൊളിയുകയാണ്. സംഭവിച്ചതെന്താണ്? ഏറ്റവും ഒടുവിലായി യഹൂദൻ കൊല ചെയ്യപ്പെടേണ്ട ദിവസം അന്നേ ദിവസം അവരുടെ പെരുന്നാൾ ഉത്സവ ദിവസമായി മാറി. അവരുടെ വിലാപത്തെ ദൈവം മാറ്റി, അവരുടെ രട്ടിനെ ദൈവം അഴിച്ചു മാറ്റി, അവരുടെ വിലാപത്തെ ദൈവം നൃത്തമാക്കി മാറ്റി. നോക്കൂ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും മുൻപോട്ട് വന്നാൽ സ്വർഗത്തിലെ ദൈവത്തിലെ രേഖകളെ തിരുത്തുവാൻ കഴിയും. നിന്റെ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഒരു ദാനിയേൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാനിയേൽ പ്രവചനം 9:5-ാം വാക്യം 19-ാം വാക്യം, ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ദാനിയേൽ
തൻ്റെ ജനത്തിന് വേണ്ടി ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥനാകുകയാണ്. ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾക്ക് ഇഷ്ടമില്ല, നിനക്കിഷ്ടമില്ലാത്ത പോലെ ഞങ്ങൾ ജീവിച്ചു, ഞങ്ങൾ അങ്ങയുടെ പ്രമാണങ്ങളെ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേല് ദൈവസന്നിധാനത്തിൽ ഒരു ഒരു സമൂഹത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പാടുള്ളവരാണ്. ഭരണാധികാരികൾക്ക് വേണ്ടി, ഭരണകൂടങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കാൻ നാം തയ്യാറുള്ളവരാകണം. ലൂക്കോസ് സുവിശേഷത്തിൽ 21:36 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു, സംഭവിക്കാനുള്ളത് ഒഴിഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. അവിടെ യേശു പറയുന്നു, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്, സംഭവിക്കാനുള്ളത് ഒഴിഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, സംഭവിക്കാനുള്ള ചിലത് ഒഴിഞ്ഞു പോകേണ്ടതിനായി, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് സംഭവിക്കാനുള്ള ചിലത് ഒഴിഞ്ഞു പോകേണ്ടതിനായി, നിന്റെ ദേശത്ത് സംഭവിക്കാനുള്ള ചിലത് ഒഴിഞ്ഞു പോകേണ്ടതിനായി, നിന്റെ തലമുറകൾ ജോലി ചെയ്യുന്ന ജോലിസ്ഥലങ്ങളിൽ സംഭവിക്കാനുള്ള ചിലത് ഒഴിഞ്ഞു മാറേണ്ടതിനായി നാം ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആരോടൊക്കെയോ എന്ന് പകൽ ഈ ദൂതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിൻ്റെ അകത്തിരുന്നായിരിക്കാം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുന്നുണ്ട്. കാരണം നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ചിലത്, നിന്റെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ചിലത്, നിന്റെ ജോലി സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന ചിലത്, നിന്റെ മക്കൾ എവിടെ ഏത് രാജ്യത്ത് ജോലി ചെയ്താലും അവരുടെ ജോലി സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന ചിലത് ഒഴിഞ്ഞു പോകേണ്ടതിനായി നാം ദൈവസന്നിധാനത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില അനർത്ഥങ്ങൾ വഴിമാറിപ്പോകുകയാണ്, ചില അപകടങ്ങൾ വഴിമാറിപ്പോകുകയാണ്, ചില മാരക രോഗങ്ങൾ വഴിമാറിപ്പോകുകയാണ്. നീ മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ശതാധിപൻ തനിക്ക് വേണ്ടിയല്ല കർത്താവിനോട് പറഞ്ഞത്, മറ്റൊരാൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരുടെ വിഷയവും നമ്മുടെ വിഷയവും പോലെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. രണ്ടാമതായി നാം കാണുന്നത്, യേശു കർത്താവ് ഈ ശതാധിപനോട് പറയുന്ന ഭാഗമാണ്. എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കാം. വീട്ടിൽ വന്ന്, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അതി ഭയങ്കര തിരക്കേറി ശുശ്രൂഷകൾ കർത്താവ് ചെയ്യുമ്പോഴും ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ പ്രശ്നത്തിന് വേണ്ടി അവരുടെ വീടിനകത്ത് ചെന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ യേശു സന്നദ്ധനായിരുന്നു. യേശു അവൈലബിളായിരുന്നു. നമുക്കറിയാം, ആധ്യാത്മിക ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ തിരക്കുള്ള ആളുകളാണ്. അവർക്ക് ഒന്ന് നമുക്ക് കാണണമെങ്കിൽ, അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മുൻപ് നമ്മൾക്ക് അപ്പോയിൻമെൻ്റ് വാങ്ങേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഹ്രസ്വമായ പ്രേക്ഷിത യേശുവിൻ്റെ പ്രേക്ഷിത കാലത്തിലെ പ്രവർത്തനത്തിൽ യേശുവിന് ഒരാൾക്കും അപ്പോയിൻമെൻ്റ് എടുത്ത കർത്താവിനെ കാണേണ്ടി വന്നിട്ടില്ല. യേശുവിൻ്റെ അടുത്ത് കുരുടന്മാർ വന്നിട്ടുണ്ട്. വന്ന കുരുടന്മാരോട് ഇന്ന് നേരമില്ല, മറ്റൊരു ദിവസം വരാൻ പറഞ്ഞ് യേശു മടക്കി വിട്ടിട്ടില്ല. കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ മാസം ഡേറ്റ് ഇല്ല, അടുത്ത മാസം വരാൻ പറഞ്ഞ് ഒരുത്തനെ പോലും യേശു മടക്കി വിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുത്ത് ആരെല്ലാം എപ്പോഴെല്ലാം വന്നോ ആ സമയത്ത് വരുന്ന ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾ കർത്താവിനെ കാണുവാൻ വേണ്ടി യേശു അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ വിഷയങ്ങൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ,
നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് വന്ന് ആ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു അവൈലബിളാണ്, യേശു അവൈലബിളാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഏത് സമയത്തും നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവനും മനസ്സുള്ളവനുമാണ്. യേശു ആ ശതാധിപനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വരാം, ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഉടനെ ഈ ശതാധിപൻ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല കർത്താവേ. പ്രിയമുള്ളവരെ, നാം ആരും യോഗ്യന്മാരല്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ നാം യോഗ്യരല്ല. യേശു നമ്മുടെ ഭവനത്തിൽ വരുവാൻ നമ്മൾ ആരും യോഗ്യരല്ല. അയോഗ്യരായിരുന്ന നമ്മളെ നമ്മുടെ കർത്താവ് യോഗ്യതയുള്ളവരാക്കി മാറ്റി. നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ, നിന്റെ ഭവനത്തിൻ്റെ അകത്ത് വരുവാൻ യോഗ്യതയില്ലാതിരുന്ന നമ്മുടെ അവസ്ഥയിലേക്ക് യേശു കടന്നു വന്നു. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നമുക്കറിയാം ലൂക്കോസ് സുവിശേഷത്തിൽ 19 അധ്യായം നാം വായിച്ചു വരുമ്പോൾ ഒരു സക്കായിയുടെ ചരിത്രം. സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അവൻ ഉയരത്തിൽ കുറഞ്ഞവനായതുകൊണ്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. എന്തിനാ കാട്ടത്തിയുടെ മുകളിൽ യേശു കയറിയത്? അവൻ പൊക്കം കൊണ്ട് കുറഞ്ഞവനായതുകൊണ്ട് യേശുവിന് ചുറ്റും പുരുഷാരം നടക്കുമ്പോൾ ഈ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സക്കായി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. നോക്കൂ, യേശു പുരുഷാരവുമായി നടന്നു വരുമ്പോൾ സക്കായി കയറിയ കാട്ടത്തിയുടെ താഴെയെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി. സക്കായിയേ വേഗത്തിലിറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു. നോക്കൂ, സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് പോവുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സക്കായിയുടെ ജീവിതത്തിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണം യേശു സക്കായിയുടെ വീടിൻ്റെ അകത്തേക്ക് ചെന്നതാണ്. യേശു സക്കായിയുടെ വീടിനകത്ത് ചെല്ലുമ്പോൾ സക്കായി കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ ഞാൻ എൻ്റെ സ്വത്തുക്കൾ അത് പകുതി ദരിദ്രന്മാർക്ക് കൊടുത്തുകൊള്ളാം. ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലിരട്ടി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. നോക്കൂ, യഥാർത്ഥത്തിൽ യേശു ഒരു വീട്ടിൽ വന്നാൽ, യേശു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴും സമൂലമായ മാറ്റങ്ങളായിരിക്കും. സക്കായിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ സമ്പാദിച്ചതെല്ലാം അവിഹിതമായിട്ടാണ്. താൻ നേടിയതൊന്നും അത് നേരെ വഴി നേടിയതല്ല. ആ തിരിച്ചറിവ് സക്കായിക്കുണ്ടായപ്പോൾ സക്കായി കർത്താവിനോട് പറയും, കർത്താവേ ഞാൻ എൻ്റെ വസ്തു പകുതി ദരിദ്രന്മാർക്ക് കൊടുത്തുകൊള്ളാം. ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളതെല്ലാം നാലിരട്ടി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. ഒരു യോഗ്യതയുമില്ലാത്ത, ഒരർഹതയുമില്ലാത്ത സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കർത്താവ് വന്നപ്പോൾ ആ വീടിൻ്റെ അകത്ത് രക്ഷ വരികയാണ് ചെയ്തത്. സക്കായിയിൽ വളരെ ആഴമായ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ യേശു കർത്താവ് ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിൻ്റെ മുഖച്ഛായ മാറും. യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ആ വ്യക്തിയിൽ ആത്യന്തികമായ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. സക്കായി യേശു തൻ്റെ ഭവനത്തിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവനായിരുന്നു. പക്ഷേ യോഗ്യതയില്ലാതിരുന്ന സക്കായിയുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് യേശു വന്നു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടെത്താൻ, സ്തോത്രം, പിതാവിനെ, പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മൾ ആരും യോഗ്യതയുള്ളവരായിരുന്നില്ല. പാപത്തിൻ്റെ വഴിയിലൂടെ, നിത്യനാശത്തിൻ്റെ വഴിയിലൂടെ, നിത്യനരകത്തിൻ്റെ അടിയില്ലാ ഗർത്തത്തിലേക്ക് അറവുമാടുകളെ പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നത്. ദൈവവചനം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിന്മേൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന് നമ്മെ
ജനിച്ചു വീണ സാഹചര്യം നോക്കിയാൽ, വളർന്നു വന്ന സാഹചര്യം നോക്കിയാൽ, നാം പിറവിയെടുത്ത കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ, നമ്മൾ ആരും ദൈവത്തോടടുക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യോഗ്യതയില്ലാതിരുന്ന് നമ്മെ യോഗ്യതയുള്ളവരാക്കി നമ്മുടെ കർത്താവ് മാറ്റി. ഈ ലോകത്തിൽ നമ്മൾ ആരും യോഗ്യതയുള്ളവരല്ല പ്രിയമുള്ളവരെ, നമ്മൾ ആരും യോഗ്യതയുള്ളവരല്ല. ലോകത്തിലെ യോഗ്യന്മാരെന്ന് പറയുന്നവർ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ അവരാരും യോഗ്യതയുള്ളവരല്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത് ഇതാണ്: കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ആരും യോഗ്യരല്ല. കുഞ്ഞാടേ, നീ യോഗ്യൻ. സകലമാനത്തിനും മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സ്തുതികൾക്കും സ്തോത്രത്തിനും ഒരേ ഒരുവനെ യോഗ്യനുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. കർത്താവ് ആരാധന സ്വീകരിപ്പാൻ യോഗ്യനാണ്. കാരണം അവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ്. അതുകൊണ്ട് സ്തുതികൾക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. കർത്താവ് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. ഇവിടെ ശതാധിപൻ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ വീടിനകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നീ ഒരു വാക്ക്. ശതാധിപൻ വീണ്ടും കർത്താവിനോട് പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴിലുള്ളയാളാണ്. എന്ന് വെച്ചാൽ 100 പട്ടാളക്കാരുടെ ക്യാപ്റ്റനായിരുന്നു താൻ. അതുകൊണ്ട് ഞാൻ അധികാരത്തിന് കീഴിലുള്ളയാളാണ്. ഞാൻ ഒരു പടയാളികളോട് ഇവിടെ വരാൻ പറഞ്ഞാൽ അവൻ വരും. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും. ഒരുവനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. കാരണം ഞാൻ അധികാരമുള്ളവനാണ്. 100 പേരുടെ മുകളിൽ ഞാൻ അധികാരമുള്ളവനാണ്. ശതാധിപൻ ഇത് കർത്താവിനോട് പറയുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ്: ഞാൻ 100 പേരുടെ അധികാരമുള്ളവനാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ കീഴിലുള്ള പടയാളികൾ അനുസരിക്കും. കർത്താവേ, നീ 100 പേരുടെ മുകളിലുള്ള അധികാരിയല്ല. നീ 1,000,000 പേർക്ക് അധികാരിയല്ല. നീ കാണുന്ന സകല ലോകത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന് മരണത്തിന്മേൽ അധികാരമുണ്ട്. യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് ദുർഭൂത ശക്തികളുടെ മേൽ അധികാരമുണ്ട്. യേശുവിന് കാണുന്ന പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. കാരണം യേശു സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാലുകളെല്ലാം മടങ്ങുകയും എല്ലാ നാവും ഒരുപോലെ ഏറ്റുപറയേണ്ടി വരും: യേശു മാത്രം കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ത്രിലോകങ്ങളെയും തൃക്കയിൽ വഹിക്കുവാനുള്ള സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു കർത്താവ്. ശതാധിപൻ കർത്താവിനോട് സമ്മതിക്കുകയാണ്: നീ അധികാരമുള്ളവനാണ്. കർത്താവ് ഇങ്ങനെ മറുപടി പറയുന്നു: ഇസ്രയേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആ ശതാധിപൻ്റെ വിശ്വാസം കർത്താവ് മാനിക്കുവാനിടയായി. കാരണം കർത്താവേ, നീ എൻ്റെ വീടിനകത്തു വരണമെന്നില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചു മതി. എന്റെ ബാലിക്കാരൻ സൗഖ്യം വരും, നീ ഇവിടെ വെച്ച് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പ്രിയമുള്ളവരെ, കർത്താവ് അധികാരമുള്ളവനാണ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഓരോരുത്തരോടും സംസാരിക്കുന്നത്, നിന്റെ പ്രശ്നത്തിന് മുകളിൽ പ്രവർത്തിക്കാൻ യേശു അധികാരമുള്ളവനാണ്. നീ ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യാൻ യേശു അധികാരമുള്ളവനാണ്. നീ തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ യേശു അധികാരമുള്ളവനാണ്. ലോകത്തിൽ മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയിലും നിനക്ക് വേണ്ടി തികച്ചു വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കാൻ യേശു അധികാരമുള്ളവനാണ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യേശുവിൻ്റെ ഒരു വാക്കിന് അത്രമാത്രം പവർ ഉണ്ട്, അത്രമാത്രം ശക്തിയുണ്ട്. പള്ളിപ്രമാണിയായ ഐറോസിൻ്റെ
പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞു മരിച്ചു, ബാലിക മരിച്ചപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് യായിറോസിന്റെ ക്ഷണപ്രകാരം പോകുവാനിടയായി. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഇരുന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാം വകഞ്ഞു മാറ്റി പുറത്താക്കി യേശു മൂന്ന് ശിഷ്യന്മാരുമായി ആ മുറിയിലേക്ക് കയറുകയാണ്. യേശു നോക്കുമ്പോൾ ചേതനേറ്റ ശരീരത്തോടെ ജീവൻ നഷ്ടപ്പെട്ടവളായി ആ 12 വയസ്സുള്ള ബാലി കിടക്കുകയാണ്. യേശു ചെയ്തത്, ബാലേ എഴുന്നേൽക്കുക, തലീത ഭൂമി എന്ന് പറഞ്ഞ ബാലയുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ ഒറ്റവാക്കിൽ ചേതനയറ്റ ജീവൻ നഷ്ടപ്പെട്ട ആ ബാലികയിലേക്ക് ജീവൻ വ്യാപരിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ചൈതന്യമില്ലാത്ത, ജീവനറ്റുപോയ, ചേതനയറ്റുപോയ ചില വിഷയങ്ങളിലേക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് മതി ആ വിഷയത്തിലേക്ക് ജീവൻ വരുവാൻ. ജീവൻ നഷ്ടപ്പെട്ടു പോയ, ജീർണിച്ചു പോയ, പഴകിപ്പോയ ചില വിഷയങ്ങളിലേക്ക്, അതിലേക്ക് ജീവൻ വ്യാപരിക്കാൻ യേശു കർത്താവിൻ്റെ ഒറ്റവാക്കുമതി അതിലേക്ക് ജീവൻ വ്യാപരിക്കുവാനിടയാകും. മറ്റൊരിക്കൽ ഊമനായിരുന്ന, ചെകിടനായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറേ ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ഇവനെ ഒന്ന് തൊടണം. യേശു അവന് തൊടുന്നതിന് മുമ്പായി ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി യേശു ആ മനുഷ്യൻ്റെ ചെവിയിൽ വിരലിട്ടു, ചെവിയിൽ വിരലിട്ട് തുപ്പി, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എഫഥാ എന്ന് വെച്ചാൽ തുറന്നു വരിക. നോക്കൂ, യേശു ചെവിയിൽ വിരലിട്ട് എഫഥാ എന്ന് പറഞ്ഞ മാത്രയിൽ അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. ചെവിയിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു പോയി. യേശു ഒറ്റ വാക്കേ കൽപ്പിച്ചുള്ളൂ, തുറന്നു വരിക. ഇന്ന് പകലും നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ ഒറ്റ വാക്കുമതി. വഴികളെല്ലാം നിന്റെ മുമ്പിൽ അടഞ്ഞോ, വാതിലെല്ലാം നിന്റെ മുമ്പിൽ അടഞ്ഞോ. ആര് പറഞ്ഞു നിന്റെ വാതിൽ അടഞ്ഞുപോയെന്ന്? പിശാജ പറഞ്ഞതെങ്കിൽ നീ വിശ്വസിക്കരുത്, കാരണം പിശാജ് ബോഷ്ക് പറയുന്നവനാണ്. എൻ്റെ ദൈവം പറയുന്നത്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്, യേശു വഴിയാണ്. ലോകത്തിൽ ആരെല്ലാം നിന്റെ വഴി അടഞ്ഞു എന്ന് പറഞ്ഞാലും നീ വിശ്വസിക്കരുത്, കാരണം ലോകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴി തുറക്കുവാൻ അധികാരമുള്ളവർ യേശുവാണ്. ലോകത്തിലെ മുഴുവൻ പിശാചികളും ഒരുമിച്ചുകൂടി നിന്റെ കുടുംബത്തിൻ്റെ വഴി അടഞ്ഞുപോയി, നിന്റെ തലമുറയുടെ വഴി അടഞ്ഞുപോയി എന്ന് പറഞ്ഞാലും നീ വിശ്വസിക്കരുത്, കാരണം ലോകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയാറ് വണ്ണം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴി തുറക്കുവാൻ കഴിയുള്ളവനാണ് യേശു. നോക്കൂ, തുറക്കുക എന്ന ഒറ്റ വാക്കിൽ ആ ഊമനും ചെകിടനുമായവന് സൗഖ്യം വരുവാനിടയായിത്തീർന്നു. നാം ഈ കാണുന്ന സൗരയുദ്ധം നമ്മുടെ കർത്താവിൻ്റെ ഒറ്റ വാക്കിനാൽ ഉണ്ടായതാണ്. കോടാനുകോടി നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ഈ പ്രപഞ്ചോൽപ്പത്തി മുതലേ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ കൃത്യമായ ദിശയിലൂടെ ഇന്നേ വരെ ഒരു കൂട്ടിയിടി പോലും നടന്നിട്ടില്ല. ഈ കാണുന്ന ആകാശഗംഗയിലെ കോടി കോടി നക്ഷത്രങ്ങൾക്ക് ചലനം സൃഷ്ടിച്ച് ചലനം തുടങ്ങിയത് ദൈവത്തിൻ്റെ ഒറ്റ വാക്കിലാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സകലവും ഉളവായി വന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിലും ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ, ഇതുവരെയും ഇല്ലാതിരിക്കുന്ന ചിലതിനെ ഉളവാക്കി കൊണ്ടുവരുവാൻ, ചിലതിനെ സൃഷ്ടിച്ചു കൊണ്ടുവരുവാൻ യേശു കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. അവൻ സൃഷ്ടിതാവായ ദൈവമാണ്. ചിലതിനെ പുതുതായി സൃഷ്ടിച്ചെടുത്ത് നിനക്ക് അനുഗ്രഹമായി നൽകുവാൻ ദൈവത്തിന് കഴിയും. ഉണ്ടാകട്ടെ. 38 സംവത്സരമായി ബരേസ്താ കുളക്കര ഒരു മനുഷ്യൻ ആരാലും സൗഖ്യം നൽകാൻ കഴിയാതെ കിടക്കുന്നുണ്ട്. ഒരു ദിവസം യേശു ബരേസ്താ കുളക്കരയിലേക്ക് ചെന്നപ്പോൾ ആ മനുഷ്യനെ കണ്ടു. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇതാണ് കർത്താവേ, എനിക്കാരുമില്ല. യേശു ആ മനുഷ്യനോട്, നിന്റെ കിടക്കിയെടുത്ത് നടക്ക,
ഒരൊറ്റ വാക്കുമതിയായിരുന്നു ആ മനുഷ്യന്റെ പഴകിയ രോഗം മാറാൻ. 38 വർഷം പഴക്കമുള്ള ആ പഴകിയ രോഗം മാറാൻ യേശുവിൻ്റെ ഒരു വാക്കുമതിയായിരുന്നു. ഞാൻ ഈ സന്ദേശത്തോട് ഉപസംഹരിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാളുകളായി ഒരു മാരക രോഗത്തിൻ്റെ അടിമയായിരിക്കാം നിങ്ങൾ. വൈദ്യശാസ്ത്രം നിങ്ങളുടെ രോഗത്തിന് മുമ്പിൽ കൈമലർത്തിയെന്ന് വരും. രോഗത്തിൽ മറ്റാർക്കും നിന്നെ സഹായിക്കാൻ കഴിയാതെ വണ്ണം അത്രയും അതികഠിനമായ രോഗത്തിലൂടെ ഒരുപക്ഷെ പോകുകയായിരിക്കാം. ഒരുപക്ഷെ അതിഭയങ്കരമായ സാമ്പത്തിക കടബാധ്യതയിലൂടെ നീ പോകുകയായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുന്നത് കർത്താവിൻ്റെ ഒരു വാക്കുമതി, കർത്താവിൻ്റെ ഒരു വാക്കുമതി, ആ തിരമാലയടങ്ങാൻ യേശുവിൻ്റെ ഒരു വാക്കുമതി, ആ കാർമേഘം മാകിപ്പോകാൻ യേശുവിൻ്റെ ഒരു വാക്കുമതി, ആ അടഞ്ഞ വാതിൽ തുറക്കുവാൻ യേശുവിൻ്റെ ഒരു വാക്കുമതി, ജീവൻ അറ്റുപോയ ഛേദന അറ്റുപോയ ആ വിഷയത്തിലേക്ക് ജീവൻ വ്യാപരിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ ഒരു വാക്കുമതി. എന്റെ മകൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ദൈവവചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. ചില രോഗികൾ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ പോകുകയാണ്. ഒരു നിമിഷം കണ്ണുകളുടെ ദൈവം ഭാഗം നമുക്കടയ്ക്കാം. ആ ശതാധിപൻ വിശ്വസിച്ച പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്നലകളിൽ ദൈവം ചെയ്തിട്ടില്ലാത്ത മേഖലയിൽ ഒരു പുതിയ പ്രവൃത്തി, ദൈവപ്രവൃത്തി ദൈവം ചെയ്യുന്ന ദിവസമാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഒരു വാക്കുമതി കർത്താവേ, ആ ശതാധിപൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ഒരു വാക്ക്. ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സാമ്പത്തിക ഞെരുക്കവും കടബാധ്യതകളും ഉള്ളവരുണ്ട്, ജോലിയുടെ വാതിൽ തുറക്കപ്പെടാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ അടങ്ങാത്ത ജീവിത പ്രശ്നങ്ങളുടെ മുഖത്ത് ആത്മഹത്യ മാത്രം മുമ്പിൽ കാണുന്ന ആളുകളുണ്ട്. കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് നിന്റെ മക്കൾക്ക് വേണ്ടി കൽപ്പിക്കണമേ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കൂടി ഇപ്പോൾ തന്നെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ. വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.